പറയുന്നത് ഈ പത്രാസ്വാമിയോടെ 45 വയസ്സത്തേക്കിന്റെ ഭക്തനെയാണ് ഈ നാട് മൊത്തം ഞാൻ ക്ഷണിച്ചേക്കണേ. എല്ലാരും വരട്ടെ, ആഘോഷാവട്ടെ. ഹലോ പത്രാസ്വാമിയോ, ഹാപ്പി ബർത്ത്ഡേ. ആ താങ്ക് യു സുബേറാക്ക, ഇങ്ങനെ മാത്രമൊക്കെ നാട്ടിൽ വന്നോ? പിന്നല്ല, അനക്കിന്റെ കുറിച്ച് അറിയില്ലേ? എന്ത് പരിപാടി ഉണ്ടെങ്കിലേ സുബേറാക്ക അവിടെ നാർത്തെത്തും. ഇന്ന് അനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ്. താങ്ക് യു സുബേറാക്ക, ഗിഫ്റ്റ് ഒന്നും വേണ്ടിയില്ല കേട്ടോ. ഇതാരാണ് ഇന്റെ കൂട്ടുകാരൻ സൂറേ, ഇതിന്റെ പത്രക്ക് വരുന്ന കുറപ്പെന്നു എളുപ്പം വാടി. ഞാൻ വരാതിരിക്കും പത്രാസ് മൈമൂന, ഞാൻ എന്റെ അത്രയും വലിയ ഫ്രണ്ട് അല്ലേ. ഇന്ന എനിക്ക് ഇന്റെ വകേ ബർത്ത്ഡേ ഗിഫ്റ്റ്. അല്ലാ, ഇത് കൊടുത്തുള്ള ഗിഫ്റ്റ് എനിക്ക് വെച്ച ഞാൻ ആകെ ഹാപ്പി ആട്ടോ. ഹലോ, ഹായ് ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ പത്രാസ് മൈമൂന. ആരാ ഇത്? ഫ്രീക്ക് ജാനകിയോ? ഇനി ഫ്രീക്ക് ജാനകി ഇജിന്റെ പത്രക്ക് വന്നോ? നീ എന്റെ ശത്രു ആണെങ്കിൽ ഗൾഫിൽ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തതല്ലേ. ആ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. നിന്റെ ഭർത്തൃക്ക് എനിക്ക് ശത്രുതയില്ല. ഇന്ന എന്റെ വക നിനക്ക് ഗിഫ്റ്റ്. ഇന്ന എല്ലാരും വരി, ഞമ്മക്ക് കേക്ക് മുറിച്ച ഇനി നേരെ വെക്കാലേ കേക്കാലി. അല്ല പത്രസ്വയമൂന, ആരാ കേക്കിന്റെ ഒരു പൊട്ടെടുത്തിക്കണത്? അത് പിന്നെ സൂറ ഒന്നും പറയണ്ട, എനിക്കിവിടെ പെരയിൽ ഇങ്ങനെ ഇരുന്നപ്പോളേ ആകെ പയച്ചു. പിന്നെ കേക്ക് കണ്ടപ്പോ തിന്നാൻ പൂജയായപ്പോളേ ഞാൻ തന്നെ മുറിച്ചതാണ്. കൊള്ള കൊള്ള, എനിക്കിപ്പോഴേ ആ തിത്രപ്പായുടെ സ്വഭാവം മാറിയിട്ടില്ലേ. എന്നാലേ ഞാൻ കേക്ക് മുറിക്കാൻ പോവാട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ടു യു പത്രാസ് മൈമൂന. സുബേറാക്ക ഇങ്ങോട്ട് വരി, നിങ്ങളെല്ലാം ഫസ്റ്റിന്റെ ബർത്ത്ഡേക്ക് വന്നേ, അതോട് ഫസ്റ്റിങ് കേക്ക് തൊള്ളൊളിച്ച്. ആ അങ്ങനെ സ്നേഹം ഉണ്ടായിക്കോട്ടെ, എന്നാ അങ്ങോട്ട് വന്നാളാ. നല്ല രസമുണ്ട്. ഇന്ന അണ്ട് തൊള്ള വിളിച്ച താങ്ക് യു സാക്ക, താങ്ക് യു സോ മച്ച്. വെൽക്കം വെൽക്കം. അട്ടേ സൂറ വായോ, നീ സൂറക്ക് ഞാൻ കേക്കരാ തൊള്ളൊളിച്ച്. താങ്ക് യു സൂറ, വെൽക്കം വെൽക്കം. ഇങ്ങേ ഫ്രീക്ക് ജാനകി വായോ, ഇന്ന അടുത്ത കേക്ക് തൊള്ളൊളിച്ച്. അപ്പൊ ഞാന് ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവാണ്. അത് തന്നെ സുബേറാക്ക കൊടുത്ത ഗിഫ്റ്റ് ഇല്ലേ, അത് പൊടിച്ചോക്കുബേറാക്ക. ഇതിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ, ഇതിന്റെ കല്യാണ ഫോട്ടോ ഉണ്ടല്ലോ. എന്തായാലും തന്ന ഗിഫ്റ്റ് അല്ലേ, കൊഴപ്പില്ല, എനിക്ക് ഇഷ്ടായി. അടുത്ത ഗിഫ്റ്റേ നമ്മുടെ സുഹൃത്തു ഗിഫ്റ്റ് ആണ്, അത് നമുക്ക് പൊളിച്ചോക്കാം. അയ്യോ നല്ല അടിപൊളി മേക്കപ്പ് ബോക്സ്. എടി സൂറ, അപ്പൊ എനിക്കിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്നൊക്കെ അറിയാ? മനസ്സ് കണ്ടറിഞ്ഞതേ ഇജാണ്, എനിക്ക് നല്ല ഇഷ്ടമായി ഗിഫ്റ്റ്. എനിക്കറിയാതേ ചെറുപ്പം മുതൽ അഞ്ച് വലിയ മേക്കപ്പാണെന്ന്, അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനേ ഗിഫ്റ്റ് ആയിട്ട് മേക്കപ്പ് സെറ്റ് തന്നത്. അടുത്ത ഗിഫ്റ്റേ നമ്മുടെ ഫ്രീക്ക് ജാനകിയുടെ ഗിഫ്റ്റാണ്, ഒന്ന് പൊളിച്ചോക്കാം. എടി ജാനകി, എനിക്ക് വല്ല പണിയൊന്നല്ലേ, കളിയാക്കാൻ നീ പെട്ടെന്ന് പൊളിക്ക്. എന്റെ പൊളിച്ചോനെ, എടി ഫ്രീക്ക് ജാനകി, എന്താ ഇത്? വാച്ച്, സ്പ്രേ, ഡയറി മിൽക്ക്, ഉണ്ടമുട്ടായി. അല്ലാ, ഇത്ര വലിയ ഗിഫ്റ്റ് ആയിട്ട് വന്നത്. എന്തായാലും നിന്നെ പോലെ ഈ നാട്ടിലെ വലിയ പണക്കാരി തന്നെയാണ് ഞാനും, അതുകൊണ്ട് അടിപൊളി ഗിഫ്റ്റ് ഞാൻ തരും നിനക്ക്. പത്രാസ് മൈമൂന, ഞാൻ ഒരു കാര്യം എനിക്ക് തരാൻ മറന്നു. ഇന്ന ഇതെന്താ സുബൈറാക്ക, ഇതെന്ന് നിങ്ങൾ ഇപ്പൊ തരുന്നത്? അതെന്റെ കെട്ടിയോനെ എന്റെ ഭർത്തക്ക് സർപ്രൈസ് ആയി തരാൻ വേണ്ടി കാണ്ടി എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. സ്വർണമോതിരോ? അല്ലാ സുബൈറാക്ക, ഈ ഗിഫ്റ്റ് തന്നുകാണ്ടേ എന്റെ ഇക്ക എവിടെ? എനിക്ക് എന്റെ ഇക്കാണ് ഇപ്പൊ കാണാൻ തോന്നുന്നുണ്ട്. ഓനെ എനിക്കിപ്പൊ കാണാൻ പറ്റൂല, ഓനെ ഗിഫ്റ്റ് ഏൽപ്പിച്ച പാടെ ഓനോന്റെ പാട്ടിന് പോയി. എന്തായാലും ഈ ബർത്ത്ഡേ കഴിഞ്ഞാണ്ട് ഞാൻ എന്റെ ഇക്കാനെ പോയി കണ്ടോണ്ട് നിങ്ങളെല്ലാരും പേര് ഞമ്മക്ക് എന്നാലേ ചോറയിക്ക. പിന്നൊരു കാര്യം, ഈ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ് 1000 നന്ദി. എന്തായാലും എന്റെ ഭർത്തിന് അടിപൊളിയായി പൊളിച്ചു ഞാനേ.